ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഓണം വിഭവം കുറുക്ക് കാളനാണ്. കുറുക്ക് കാളന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചക്കായും ചേനയുമാണ്. കായ നമുക്ക് ഇതുപോലെ നടുവിനെ ഒന്ന് കീറിയിട്ട് ചെരിച്ച് ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. ഈ ഷേപ്പിൽ ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്യണം. ചേനയും ഇതുപോലെ തന്നെ സെയിം ആകൃതിയിൽ ഇതുപോലെ കണ്ടിച്ചെടുക്കുക. ഇത് രണ്ടും കാൽ കപ്പോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലിറ്ററുണ്ട്. ഈ തൈര് ഞാൻ വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിരിക്കുകയാണ്. ഒത്തിരി മോര് പോലെ വേണ്ട. പിന്നെ വേണ്ടത് നമുക്ക് ജീരകമാണ്, അത് 3/4 teaspoon എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 teaspoon വേണം. കുരുമുളക് പൊടി 1 teaspoon. തേങ്ങാ ചിരകിയത് 1/2 cup എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വേണം താളിക്കാൻ. പിന്നെ 1 teaspoonോളം നെയ്യ് വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് 2 പച്ചമുളക് മീഡിയം സൈസ്, 1 pinch ഉലുവാപ്പൊടി, കുറച്ച് കറിവേപ്പിലയും ചില്ലിയും വേണം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ചുവടുകട്ടിയുള്ള പാത്രത്തിലോട്ട് ചേനയും കായും ഇടുക. ഇനി അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇടുക, കുരുമുളക് പൊടി ചേർക്കുക. 1 cup ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തുറന്ന് വെച്ച് വേവിക്കുക. ഇനി ചെയ്യേണ്ടത് നമുക്ക് കോക്കനട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. അതിനുവേണ്ടി ഞാൻ കുറച്ച് തൈരെടുത്തിട്ട് അതിനകത്തോട്ട് കോക്കനട്ട് 1/2 cup ചേർത്തു. അതിനകത്തോട്ട് 2 പച്ചമുളകും 3/4 teaspoonോളം ജീരകവും ഇട്ട് നല്ലവണ്ണം പേസ്റ്റ് പോലെ അരയ്ക്കണം. നല്ല മഷി പോലെ അരയ്ക്കണം. വെള്ളം ചേർക്കരുത്. അരിഞ്ഞു കിട്ടാൻ പാടാണെങ്കിൽ കുറച്ചുകൂടെ തൈര് ചേർത്താൽ മതി. എന്നിട്ട് പിന്നെയും ഒന്നുകൂടെ അരയ്ക്കുക. ഇപ്പം നമ്മുടെ ചേനയും ഏത്തയ്ക്കായും നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനിയും ഇത് ലോ ഫ്ലെയിമിലോട്ട് തീ വെച്ചിട്ട് എടുത്തു വച്ചിരിക്കുന്ന തൈര് ഇതിനകത്തോട്ട് ചേർക്കണം. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ലോയിലായിരിക്കണം. ലോ ഫ്ലെയിമിലല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് തൈര് ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 3-4 minutes കഴിയുമ്പോൾ ഇത് പതുക്കെ തിളയ്ക്കാൻ തുടങ്ങും. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റാം. തീ മാറ്റിയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇളക്കി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് കുറുകി വരണം. ഈ തൈര് ഇതിനകത്ത് കിടന്ന് ഇളക്കി കുറുകി കൺസിസ്റ്റൻസി ചെറുതായിട്ടൊന്ന് തിക്കാകുന്ന സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന പേസ്റ്റാക്കി വച്ചിരിക്കുന്ന അരച്ച മിശ്രിതം ഇതിനകത്തോട്ട് ചേർക്കണം. ഇപ്പം ഇത് ഏകദേശം കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഉപ്പ് ചേർക്കണം. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. കുറുകി വരുന്ന സ്റ്റേജ് ആകുമ്പം എടുത്തു വച്ചിരിക്കുന്ന പേസ്റ്റാക്കി വച്ചിരിക്കുന്ന തേങ്ങായും ജീരകവും പച്ചമുളകും കൂടെ അരച്ച മിശ്രിതം ഇതിനകത്തോട്ട് ചേർക്കുക. നല്ലവണ്ണം ഇളക്കി കൊണ്ടുവന്നിട്ടിരിക്കുക. ഇനിയും തീയ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇളക്കി ഒരു 3-4 minutes കഴിയുമ്പോൾ ഇത് നല്ലവണ്ണം കുറുകി കറക്റ്റ് കൺസിസ്റ്റൻസി വരും. അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 teaspoonോളം നെയ്യ് ആഡ് ചെയ്യുക. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആവരും. നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം 1 pinch ഉലുവാപ്പൊടി ആഡ് ചെയ്യുക. ഒത്തിരി ആഡ് ചെയ്യരുത്, കയ്പ്പ് രസം വരും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം ഉപ്പ് ഉണ്ടോ ഇല്ലയോ നോക്കണം. എനിക്ക് കുറച്ച് ഉപ്പ് ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ ചേർത്തു. ഈ പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം ഇരിക്കും തോറും ഇത് ഒന്നുകൂടെ കുറുകും.
കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് റെഡ് ചില്ലിയും കറി ലീവ്സ് ഇടുക. അതിനുശേഷം കറിയിൽ ഇത് താളിക്കുക. ഇത് ഇരിക്കും തോറും കുറുകുന്നതുകൊണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ഞാൻ കാണിച്ച സമയത്ത് ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കാളൻ, കുറുക്ക് കാളൻ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. ഇനി അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.